ലോക്ഡൌൺ നടപടികൾ കർശനമാക്കും എന്ന് സംസ്ഥാന പോലീസ് മേധാവി ജനം ടിവിയോട്. അടിയന്തര ഘട്ടത്തിലല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങരുത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തും. ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും ലോക്നാഥ് ബെഹ്റ ജനം ടിവിയോട് പറഞ്ഞു. സംസ്ഥാനത്തും കൊറോണ മരണം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് നടപടികൾ കൂടുതൽ കർശനമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചത്. ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ലോക്ഡൌണിനോട് ജനങ്ങൾ സഹകരിക്കണമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കുറച്ച് ആൾക്കാർ പിന്നെ ഇത് ആക്ച്വലി അനുസരിക്കുന്നില്ല ഡയറക്ഷൻസ്. ഞാനോ എല്ലാവർക്കും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ടോ, കാരണം ഈ ഇതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അല്ല. ഇത് എല്ലാവർക്കും നല്ലക്ക് വേണ്ടിയാണോ, അവരുടെ നല്ല ആരോഗ്യം, വെൽനെസ്, വെൽബീങ് എല്ലാവർക്കും വേണ്ടിയാണോ? സോ എല്ലാ കാര്യങ്ങളൊന്നും അനുസരിക്കണം. മിനിമം ആൾ എമർജൻസിയിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, കാരണം ഹൂ ഇസ് എ കാരിയർ വി ഡോണ്ട് നോ. ലോക്ഡൌണിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തും. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ജനം ടിവിയോട് പറഞ്ഞു. ഒരു പുതിയ ഇൻഷുറൻസ് സ്കീം എങ്ങനെയെങ്കിലും നടപ്പാക്കണോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽപ്പ് വേണ്ടി വരും, കാരണം സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹെൽത്ത് വർക്കർ പോലെ പോലീസുകാർക്ക് വേണം. കാരണം പോലീസുകാർ 8 മണിക്കൂർ 9 മണിക്കൂർ റോഡിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് അപ്പോൾ ഈ കാലാവസ്ഥ കാണുന്നുണ്ടോ, ഈ ചൂടിൽ നിന്നിട്ട് പണി ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ദേ ആർ ഓവർ എക്സ്പോസ്ഡ്. സോ ഞങ്ങൾ കുറേ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ആരോഗ്യവും മറ്റേ കാര്യങ്ങൾക്ക് വേണ്ടി. ഇന്ന് മുതൽ സംസ്ഥാനത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വാഹന പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.